Hi friends, welcome to my channel. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് ഐറ്റം ആണ്. നമുക്ക് മീൻ ഇല്ലെങ്കിലും മീൻ ഫ്രൈ പോലെ ഒരു ഫ്രൈ ആണ്. വെജിറ്റേറിയൻസിനും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ മീൻ ഇല്ലാത്ത ഒരു മീൻ ഫ്രൈ ഉണ്ടാക്കാം. അതിനു വേണ്ട ചേരുവകൾ നോക്കാം. 3 ഇടത്തരം ബ്രിഞ്ചോൾ വേണം. ഞാൻ ഇവിടെ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അത് വേണം. ഈ അളവിൻ്റെ 2 സ്പൂൺ മുളകുപൊടി ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ചേർക്കാം. അപ്പോൾ മുളകുപൊടി 2 സ്പൂണാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ നിങ്ങളുടെ എരിവ് ഞാൻ ഒരു മീഡിയം എരിവാണ് ചേർത്തേക്കുന്നത്. നല്ല കളർ വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയും കൂടെയാണ്. വെജിറ്റേറിയൻസിനും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ കൂട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഓരോ ബ്രിഞ്ചോളിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാം. മാരിനേഷൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്രിഞ്ചോളിൻ്റെ ആ മാരിനേറ്റ് ചെയ്തത് ഇതിപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 1 അവർ വെച്ചായിരുന്നു. അപ്പം നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ചുവട് കട്ടിയുള്ളൊരു പാൻ തന്നെ വെക്കണം. അതിനുശേഷം കുറച്ച് എണ്ണ അതിനകത്ത് ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് അതിൽ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ കുറച്ച് ടേസ്റ്റ് അധികം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രൈ ആണ്. മാരിനേഷൻ മാത്രമേ ഉള്ളൂ. കുറച്ച് മാരിനേഷൻ എത്രത്തോളം ചെയ്ത് വെച്ചാലും അത്രത്തോളം ടേസ്റ്റ് കിട്ടും. വേറൊരു മെത്തേഡിലും നമുക്കിത് ചെയ്യാം. അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇതിപ്പോൾ ഒരു മെത്തേഡാണ്. പല രീതിയിലും നമുക്ക് ചെയ്യാം. ഇത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ചെയ്യാൻ പറ്റുന്നത്. മീൻ ഇല്ലാതെങ്കിലും നമുക്ക് മീൻ ഫ്രൈ പോലെ നമുക്കിത് ചെയ്യാൻ പറ്റും. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ ട്രൈ ചെയ്യാവുന്നൊരു ഫ്രൈ ഐറ്റമാണ്. ഇപ്പം ബ്രിഞ്ചോൾ വെച്ച് ഒരുപാട് കറികൾ, നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് കറികൾ ഉണ്ട്. നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഉണ്ട്. 10 മിനിറ്റ് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. ഞാനിവിടെ തിരിച്ചിട്ടിട്ടുണ്ട്. എല്ലാം ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് കൂടെ വേവട്ടെ. ഇത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇനി മൂടി വെക്കണമെന്നില്ല. അപ്പം കാരണം ജസ്റ്റ് ഇനി ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് തുറന്ന് ഇതിങ്ങനെ ഒന്ന് തുറന്ന് ഒന്ന് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് കരിയരുത്. ഉള്ളു വേകണം. ഒരു മീഡിയം ബ്രിഞ്ചോളാണ് ഞാൻ എടുത്തത്. തീരെ ചെറിയ ബ്രിഞ്ചോളാണെങ്കിൽ നമുക്ക് ഒരു 3 മുതൽ 4 വരെ പീസ് എടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള ബ്രിഞ്ചോൾ നോക്കി എടുക്കണം. ഒരു മീഡിയം വലുപ്പമുള്ള ബ്രിഞ്ചോളായിരിക്കും നല്ലത്. നമുക്കിതുപോലെ നീളമുള്ള ബ്രിഞ്ചോളും പച്ച നീളമുള്ള ബ്രിഞ്ചോളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. മീൻ ഇല്ലെങ്കിലും മീൻ കറി, മീൻ ഫ്രൈ പോലെ നമുക്കത് ചെയ്യാം. മീനിൻ്റെ മീൻ ഫ്രൈക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസുമാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് മീൻ ഫ്രൈ മീനിനോളം വരില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓരോ റെസിപ്പിയുടെയും ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇടുന്നുണ്ട്, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നും മനസ്സിലാവും. സംശയമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കൂടെ വെന്ത് കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതാ എല്ലാ സൈഡൊക്കെയും വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണാം, കത്തിരിക്ക വെച്ചിട്ടുള്ള ഫ്രൈ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണാം, എല്ലാം നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സെർവ് ചെയ്യാം. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഫ്രൈ ആണ് ഇത്. അവിടെ റെഡി ആയിട്ടുണ്ട്, ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കണ്ടില്ലേ. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.